സംസ്ഥാനത്ത് മഴയുടെ വൻകുറവ് രേഖപ്പെടുത്തുമ്പോൾ ജില്ലയിലെ അണക്കെട്ടുകളും വരളുകയാണ്. സാധാരണ ആഗസ്റ്റ് മാസത്തിൽ അണക്കെട്ടുകളിൽ ഉണ്ടാകാറുള്ള ജലത്തിന്റെ അളവുമായി തട്ടിച്ചു നോക്കിയാൽ ഏറെ താഴെയാണ്. ഒട്ടുമിക്ക അണക്കെട്ടുകളിലെയും ജലനിരപ്പ് നിലവിലെ അവസ്ഥ തുടർന്നാൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങി രണ്ടര മാസം പിന്നിടുമ്പോൾ ലഭിച്ചത് ആകെ ലഭിക്കേണ്ട മഴയുടെ പകുതി മാത്രമാണ്. ഏതാനും ചില ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയൊഴിച്ചാൽ മഴ മാറി നിൽക്കുന്ന കാഴ്ചയാണ് അധിക ദിവസവും ഉണ്ടായത്. ഇത് ജില്ലയിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പിനെയും പ്രതികൂലമായി ബാധിച്ചു. കഴിഞ്ഞ വർഷം ഇടുക്കി അണക്കെട്ടിൽ ആഗസ്റ്റ് മാസത്തിൽ സംഭരണശേഷിയോടെ 81% വെള്ളമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളത് 31% മാത്രം. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 51% വെള്ളം കുറവാണിപ്പോൾ. ജില്ലയിലെ മറ്റ് ചെറുകിട അണക്കെട്ടുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. മഴക്കുറവ് മൂലം എല്ലാ അണക്കെട്ടുകളെയും വരൾച്ച ബാധിച്ചു കഴിഞ്ഞു. സാധാരണ ആഗസ്റ്റ് മാസത്തിൽ അണക്കെട്ടുകളിൽ ഉണ്ടാകാറുള്ള ജലത്തിന്റെ അളവുമായി തട്ടിച്ചു നോക്കിയാൽ ഏറെ താഴെയാണ് ഒട്ടുമിക്ക അണക്കെട്ടുകളിലെയും ജലനിരപ്പ്. ജൂൺ മാസത്തിൽ കാര്യമായി മഴ ലഭിക്കാതിരുന്നതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ കാര്യമായ വർധനമുണ്ടായിരുന്നില്ല. എന്നാൽ ജൂലൈ ആദിവാരം മുതൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു തുടങ്ങി. പക്ഷേ ആഗസ്റ്റ് മാസത്തിൽ മഴ നിലച്ചതോടെ കാര്യങ്ങൾ വീണ്ടും പരുങ്ങലിലായി. ഒരാഴ്ചയെങ്കിലും തുടർച്ചയായി മഴ പെയ്താൽ മാത്രമേ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഇനി ശക്തമാകുകയുള്ളൂ. നിലവിലെ അവസ്ഥ തുടർന്നാൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് ീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് 2280 അടിയിലെത്തിയാൽ മൂലമറ്റത്ത് വൈദ്യുതോൽപാദനം നിർത്തേണ്ടി വരും. ഇത് സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമാകും. 670 ലിറ്ററോളം വെള്ളമാണ് മൂലമറ്റത്ത് ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 17 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിച്ചിരുന്നത് ഇപ്പോൾ 6 ദശലക്ഷം യൂണിറ്റാക്കി കുറച്ചു. ചെറുകിട ജലവൈദ്യുതി പദ്ധതികളിൽ ഉൽപാദനം കൂട്ടി ഇടുക്കിയിൽ പരമാവധി വെള്ളം സംഭരിക്കാനുള്ള ശ്രമങ്ങളാണ് KSEB നടത്തുന്നത്. നിലവിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ അടിമാലി.